നമസ്കാരം. സാധാരണക്കാർക്ക് ഒരു കൈത്താങ് ആകുമെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പറ്റിച്ച് തുടങ്ങിയ സഹകരണ പ്രസ്ഥാനം വഴി CPM എന്ന അടിസ്ഥാന വർഗ തൊഴിലാളി പാർട്ടി നടത്തിയത് നാട് കാണാത്ത അത്രയും വലിയ കൊള്ളയാണ്. മലയാളി അന്തം വിട്ടുനിന്ന കൊള്ളയാണ് കരുവന്നൂരിൽ നടത്തിയത്. പിണറായി സംഘം തള്ളുമ്പോൾ ചെറിയ തള്ളലൊന്നുമല്ല, മനുഷ്യൻ ഉരുണ്ടു വീഴുന്ന രീതിയിൽ തന്നെ തള്ളും. ഇത്രയൊക്കെ കൊള്ള നടത്തിയിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന തരത്തിലാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. ആ കൊള്ളയുടെ ആഴം എത്രയുണ്ടെന്ന് MK കണ്ണൻ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ എത്തിയ ഒരൊറ്റ കാര്യം ഓർത്താൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പിന്നീട് കേജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തപ്പോൾ തൃശൂരിൽ പാഞ്ഞെത്തി പ്രധാന നേതാക്കൾ എല്ലാവരുമായും മുഖ്യമന്ത്രി ചർച്ചയും നടത്തി. എന്നിട്ട് വീണ്ടും അവിടെ ചെറുമീനുകളെ കുരുതി കൊടുത്ത് തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPMനെ ഒരു കുറ്റം ആരെങ്കിലും ഏറ്റെടുത്താൽ അവരുടെ കുടുംബം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. അവരെ പാർട്ടി ചെല്ലും ചെലവും കൊടുത്ത് കാലാകാലം നോക്കിക്കോളും. എന്തായാലും ഇനി ഇമ്മാതിരി പണിയൊന്നും നടക്കില്ലെന്നാണ് കേന്ദ്രത്തിൽ നിന്ന് അമിത്ഷാ പറയുന്നത്. പണി 8ൻ്റെയും 18ൻ്റെയും ഒന്നുമല്ല, ഒരുമാതിരി അതുക്കും മേലെയുള്ള പണിയാണ് വരുന്നത്. കരുവന്നൂർ സഹകരണ കൊള്ള എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതാകും. കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൊള്ള തന്നെയാണ് സഹകരണ ബാങ്കുകളിൽ നടന്നിട്ടുള്ളത്. പാവപ്പെട്ട ജനങ്ങൾ ചോര നീരാക്കി അധ്വാനിച്ച് അവർക്കൊരു ആപത്ഘട്ടത്തിൽ ഉപയോഗിക്കാൻ നിക്ഷേപിച്ച പണമാണ് ഇവിടെ ചോരകുടിയന്മാരായിട്ടുള്ള കുറേ എണ്ണം തട്ടിച്ച് പണച്ചാക്കുമായി സമൂഹത്തിൽ ജീവിക്കുന്നത്. ഒന്ന് അന്വേഷിച്ചു ചെന്നപ്പോൾ ഇവരുടെയെല്ലാം അക്കൗണ്ട് കാലി. തെളിവ് സഹിതം ED ഇതെല്ലാം പുറത്തെത്തിച്ചപ്പോൾ അതിനെ ന്യായീകരിക്കാനും കേന്ദ്രത്തിനെ തെറി വിളിക്കാനും കുറേ പേർ. സഹകരണ പ്രസ്ഥാനം കേരളത്തിലും ഇന്ത്യയിലും ആരംഭിക്കുന്നത് കൃഷിക്കാരുടെയും സാധാരണക്കാരുടെയും ആദിവാസികൾ ഒഴികെയുള്ള പാവങ്ങളുടെയും ഒക്കെ അത്താണിയായിട്ടാണ്. ഇനി എല്ലാ വിഭാഗം പ്രാഥമിക സഹകരണ സംഘങ്ങളും ബാങ്കുകളായി മാറുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ കേന്ദ്ര സഹകരണ വകുപ്പ് നിർണായക തീരുമാനത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഈ തീരുമാനം നടപ്പായാൽ എല്ലാ സഹകരണ ബാങ്കുകളും റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലാകും. ഗ്രാമങ്ങളെ ശക്തിപ്പെടുത്തുക തന്നെയാണ് ലക്ഷ്യം. ഡിജിറ്റൽ ഇടപാട് പ്രോത്സാഹിപ്പിക്കാനും പ്രാദേശിക തലത്തിൽ ബാങ്കിംഗ് സേവനം മെച്ചപ്പെടുത്താനും വില്ലേജ് തലത്തിൽ വായ്പേതര സഹകരണ സംഘങ്ങൾക്കും ബാങ്കിംഗ് പ്രവർത്തനത്തിന് അനുമതി നൽകാൻ കേന്ദ്ര സർക്കാർ ഇനി ഒരുങ്ങുകയാണ്. ബാങ്കിംഗ് കറസ്പോണ്ടന്റ് എന്ന നിലയിലാകും മാറ്റമുണ്ടാവുക. മുമ്പ് കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ ബാങ്കുകളെ പോലെയായിരുന്നു. എന്നാൽ റിസർവ് ബാങ്ക് നിയന്ത്രണത്തോടെ അവയ്ക്ക് ബാങ്ക് പദവി നഷ്ടമായി. അതാകും തിരിച്ചു കിട്ടുക. സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകളുടെ ബാങ്കിംഗ് കറസ്പോണ്ടന്റായി കാർഷിക അനുബന്ധ മേഖലകളിലായി പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗം പ്രാഥമിക സഹകരണ സംഘങ്ങളെയും അനുവദിക്കണമെന്നാണ് നിർദ്ദേശം. ക്ഷീര സംഘങ്ങൾക്കടക്കം അനുമതി ലഭിക്കും. തൊഴിലാളികളും സാധാരണക്കാരുമായ ഒട്ടേറെ പേരാണ് സഹകരണ സംഘങ്ങളിലെ അംഗങ്ങളായിട്ടുള്ളത്. സർക്കാർ പദ്ധതികളുടെ സഹായം, സബ്സിഡി എന്നിവയെല്ലാം നേരിട്ട് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് ഇതിലൂടെ കഴിയുമെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തലെന്നാണ് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. സഹകരണ മേഖലയെ ഇത് പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് കേരളത്തിന്റെയും വിലയിരുത്തൽ. റിസർവ് ബാങ്കിന്റെ ലൈസൻസിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് മാത്രമാണ് ബിസിനസ് കറസ്പോണ്ടന്റായി സംഘങ്ങളെ നിശ്ചയിക്കാനാകുക. കേരള ബാങ്കിന് ലൈസൻസ് ഉണ്ട്. ഈ ബാങ്കുകൾ കോർ ബാങ്കിംഗ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതാകണമെന്ന വ്യവസ്ഥയും കേരള ബാങ്കിനുണ്ട്. അതുകൊണ്ട് തന്നെ സമീപ ഭാവിയിൽ കേരള ബാങ്കിന്റെ ബാങ്കിംഗ് കറസ്പോണ്ടന്റായി കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് മാറാൻ കഴിയും. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഗ്രാമമേഖലയ്ക്ക് വലിയ ഊർജമായി അത് മാറും. കേരള ബാങ്കിനും കൂടുതൽ കരുത്ത് ഇത് നൽകുമെന്നാണ് വിലയിരുത്തൽ. പുതിയ അക്കൗണ്ട് തുടങ്ങുക, നിക്ഷേപം സ്വീകരിക്കുക, പണം പിൻവലിക്കുക, മറ്റേതെങ്കിലും അക്കൗണ്ടിലേക്ക് പണം കൈമാറ്റം നടത്തുക, ഓൺലൈൻ പണമിടപാട് സംവിധാനം ഒരുക്കുക എന്നിങ്ങനെ 23 ബാങ്കിംഗ് സേവനങ്ങൾക്കുള്ള അനുമതിയാണ് പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കുക. സംസ്ഥാനത്ത് കേരള ബാങ്കിനാണ് ഈ സേവനം പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് നൽകാനാകുന്നത്.
ബാങ്കിംഗ് കറസ്പോണ്ടന്റുമാരെ നിശ്ചയിക്കുന്നതിന് സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് 6 നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. സംസ്ഥാനത്തെ സഹകരണ സംഘം രജിസ്ട്രാർക്ക് കീഴിൽ 12,241 പ്രാഥമിക സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ക്ഷീരവകുപ്പിന് കീഴിൽ 3,370 സംഘങ്ങളുണ്ട്. 653 മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുമുണ്ട്. കേരളത്തിലെ 75% സഹകരണ ബാങ്കുകളും നിയന്ത്രിക്കുന്നത് CPM ആണ്. അതുകൊണ്ട് തന്നെ റിസർവ് ബാങ്കിന് കീഴിലേക്ക് ഇതിൻ്റെ എല്ലാം നിയന്ത്രണം വരുമ്പോൾ CPM ഇനി മുതൽ യാതൊരു കൈകടത്തലുകളും നടത്താൻ കഴിയില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടി. അതുകൊണ്ട് ഇതോടുകൂടി ഈ കരുവന്നൂർ കൊള്ളയോടുകൂടി CPM പിടിച്ചുവലിയും കൊള്ളയും എല്ലാം അവസാനിപ്പിക്കാൻ തന്നെയാണ് അമിത്ഷാ നിശ്ചയിച്ചിരിക്കുന്നത്. നന്ദി.